ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് പുണ്യ മക്കയിലെത്തുക, മദീന മുനവ്വറയിലേക്ക് പോവുക എന്ന് പറയുന്നത്. നമ്മൾ അഞ്ചു നേരം നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മക്കയും മദീനയും കാണാതെ എന്നെ മരിപ്പിക്കരുത് എന്നാണ്. എന്നാൽ ഹറമിൻ്റെ അരികിൽ ജീവിക്കാൻ കഴിയുന്നത് ഹജറുൽഅസ്വദിനെയും മക്കാം ഇബ്രാഹിമിനെയും ഹറമിൻ്റെ മത്താഫിനെയും സഫാ മർവ കുന്നുകളെയും എല്ലാ ദിവസവും തൊടാൻ കഴിയുക എന്ന ഭാഗ്യം, അത് പറഞ്ഞറിയിക്കാവുന്നതിലും ഒരുപാട് അപ്പുറത്താണ്. അങ്ങനെ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനുണ്ട്, മറ്റൊരു നാട്ടുകാരനൊന്നുമല്ല, നമ്മുടെ കാസർഗോട്ടുകാരൻ, കാസർഗോഡ് അടുക്കയിലെ ഹനീഫ എന്നുള്ള ചെറുപ്പക്കാരനാണ് ആ അപൂർവ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ. നമ്മളൊക്കെ മക്കയിൽ ഉംറക്കും ഹജ്ജിനൊക്കെ വേണ്ടിയിട്ട് എത്തിയാലും ചിലപ്പോൾ ഹജറുൽഅസ്വദിനെ ഒന്ന് തൊടാനോ തൊട്ടുമുത്താനോ കഴിഞ്ഞെന്ന് വരാറില്ല. പക്ഷേ ആ ഹജറുൽഅസ്വദിനെയാണ് നിത്യവും കഴുകി വൃത്തിയാക്കുന്ന, മക്കയുടെ പരിപാലനം നടത്തുന്ന, ഭാഗ്യം ലഭിച്ചിരിക്കുന്ന വലിയ വ്യക്തിത്വത്തിനുടമയായിട്ട് ഹനീഫാജ് മാറിയിട്ടുള്ളത്. പച്ചക്കുപ്പായമിട്ടിട്ട് മക്കയുടെ ഹറമിൻ്റെ പരിസരത്തൂടെ സദാസമയവും നടക്കുന്ന ഒരാൾ, ഹജറുൽഅസ്വദിനെ സദാസമയവും തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, സത്യത്തിൽ അസൂയ തോന്നുകയാണ്, ആദരവ് തോന്നുകയാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ഹനീഫ മക്കയിൽ ജോലി ചെയ്യുകയാണ്. മറ്റൊരു അപൂർവത കൂടിയുണ്ട്, ഹനീഫാജി ജനിച്ചത് ഒരു അറഫ ദിനത്തിൽ കൂടിയായിരുന്നു. എത്രയോ മക്കയിൽ പോയി മരിച്ചു പോകുന്ന എത്രയോ ആളുകളുടെ മയ്യത്ത് മറവ് ചെയ്യാൻ നേതൃത്വം നൽകിയ നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഹനീഫാജി. ഹനീഫാജി പറയുന്നുണ്ട്, ഒരുപക്ഷെ കോടികൾ സമ്പാദ്യമുള്ള മനുഷ്യർക്കൊന്നും ചിലപ്പോൾ ഈ ഭാഗ്യം ലഭിച്ചെന്ന് വരില്ല, എന്നിട്ടും വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്ത എനിക്ക് ഈ ഭാഗ്യം അള്ളാഹു തന്നു. പറഞ്ഞറിയിക്കാനാവാത്ത പുണ്യമാണ്, സന്തോഷമാണ് എന്ന് ഹനീഫാജ് പറയുന്നു. ഓരോ കാസർഗോട്ടുകാർക്കും ഓർക്കാനും അഭിമാനിക്കാനുമുള്ള കാര്യമാണ് ഹനീഫാജ് ചെയ്യുന്ന സേവനം.